സ്വാനുഭവങ്ങളെ കവിതയാക്കി അതിൽ ഈണമിട്ട് ആസ്വാദനത്തിന്റെ 100 പുഷ്പങ്ങൾ വിരിയിക്കുന്ന യുവഗായകൻ ഷാഫി കൊല്ല. Yes, the real life of Shafi. Hi, ഞാൻ ഷാഫി കുല്ല. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ട് ഇന്ന് ഒരു ഗായകൻ എന്ന ലെവലിൽ അറിയപ്പെടാൻ സാധിച്ചു. എനിക്ക് മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ഗായകർക്ക് സാധാരണ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതിലുപരി നിങ്ങളറിയാതെ പോയ ഞങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെക്കുറിച്ച് പറയാൻ മനസ്സ് തുറന്നെന്ന് പറയാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. സത്യത്തിൽ അതിനുവേണ്ടി ഒരു വേദി ഒരുക്കി ഇങ്ങനെ ആരും ചിന്തിക്കാത്ത രീതിയിൽ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ജനങ്ങളോട് പറയാനുള്ളതും ഒരുപാട് പ്രേക്ഷകർക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാനുള്ളതും കേൾക്കാനുള്ളതുമായ കാര്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടും കേൾപ്പിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടും ഇത്രയും നല്ലൊരു ദൃശ്യ വിസ്മയം കാഴ്ചവെക്കാൻ മുന്നോട്ട് വന്ന അബ്ബ മ്യൂസിക്സിനും അതിൻ്റെ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ പ്രിയ സുഹൃത്ത് അഹദിനുമൊക്കെ ഒരുപാട് നന്ദി ആദ്യം അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കിക്കൊണ്ടുവന്നതിന് ഇതിനെ അനുകരിച്ചാലും ഞാൻ പറയുന്നത് ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയാൻ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു സംരംഭമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്തു നിന്ന്, അതുപോലെ എല്ലാ കലാകാരന്മാരുടെയും ജീവിത പശ്ചാത്തലങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ ഇവർ കാണിച്ച ഈ ഒരു സന്മനസ്സിൽ എല്ലാവിധ നന്ദിയും ഭാവങ്ങളും ഞാൻ. മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന 100 കാര്യങ്ങളിലുപരി ഒരു 10,000 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഗായകനായിട്ടല്ല ഈ രംഗപ്രവേശം ചെയ്യുന്നത്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അന്നും പാടുമായിരുന്നു, എങ്കിലും ഞാൻ ആദ്യമായിട്ട് അറിയപ്പെടുന്നത് വേദികളിലെത്തുന്നത് മിമിക്രി ആർട്ടിസ്റ്റായിട്ടായിരുന്നു. അന്ന് ആദ്യമായി എന്നെ മിമിക്രി വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ രണ്ട് പേരുണ്ട്. ഒന്ന് രമേശ് കാപ്പാട്, മറ്റൊന്ന് നൗഷാദ് കാപ്പാട്. ഇതാണ് രമേശ് ചേട്ടൻ, എൻ്റെ എല്ലാ വളർച്ചയിലും എൻ്റെ കൂടെയുള്ള മനുഷ്യൻ. അപ്പോൾ ഞാൻ അന്ന് മെയിനായിട്ട് ചെയ്തിരുന്ന പ്രേം നസീർ, അയ്യൻ്റെ പ്രിയമുള്ള അയ്യൻ്റെ അച്ഛ അച്ഛമായത് വെക്കേണ്ടപ്പോൾ ഞാനാകെ കൂരിത്തരിച്ചു പോയി. അയ്യവിടെ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താൽ അയ്യൻ്റെ ലോകനാർക്കാവിലെ മരിച്ചുപോയ അയ്യൻ്റെ കുഞ്ചാക്ക വേണം സത്യം. ആ ഒന്ന് തിരിച്ച് എനിക്ക് അയ്യൻ്റെ മണ്ടിപ്പിന്നെ അങ്ങനെയല്ല ഇങ്ങനെ. സിദ്ദിഖ് ലാൽ ജോഡികളെ ലാൽ നീ കൊടുക്കത്ത ഗ്ലാമറടാ പന്തിയുടെ പോലെ. നിൻ്റെ പെങ്ങളോടുള്ള എൻ്റെ പെരുമാറ്റം, നിൻ്റെ പെണ്ണിനോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ദോഷമുണ്ട്? ഞാൻ സൂറി പറയാം, അവളോട് കാല് പിടിച്ച് സൂറി പറയാം. നീ കൊടുക്കത്ത ഗ്ലാമറടാ പന്തിയുടെ പോലെ. മധുനച്ചി കഴുത്തമ്മേ, അന്ന് നിന്നെ കടാപ്പുഴത്ത് വെച്ച് കണ്ടപ്പോ നീ എന്നോട് പറഞ്ഞു തുമ്മരേ സാത്താരേ. ഇപ്പൊ നീ പറയുന്നു തും ജാവോ മേനയാത്തി മേ ക്യാക്കറും. ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി മരിക്കും. കരുത്തമ്മ തും കഹ മേയഹ ജനാർദ്ദ. എടാ തെഡി, ഈ തങ്കപ്പറല്ല പൊന്നപ്പറ പൊന്നപ്പൻ. എടാ ജൾഡോ, അവൻ്റെ കാല് തള്ളി ഓടിക്കട. നല്ലവരായ എല്ലാ കലാസ്നേഹികളും അവനെ ഏറ്റെടുത്തു. ഇനിയും തുടർന്ന് അങ്ങോട്ടും അവന് നല്ല നല്ല വരികൾ എഴുതാനും പാട്ടുപാടാനുള്ള സംഗീതം നൽകാനൊക്കെയുള്ള കഴിവുകൾ ഇതിൽ കൂടുതലായിട്ട് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ഇത് എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ച് എന്നെ പാടാൻ വേണ്ടി പ്രേരിപ്പിച്ച ചെറുപ്പത്തിൽ പാടിത്തന്ന എൻ്റെ ഉമ്മ, ഇത് എൻ്റെ ഉപ്പ, പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ പങ്ങളെ ഭർത്താവ് ജമാലിനാണ് പേര്. അതിലുപരി നമ്മളെ ഫ്രണ്ട് കൂടെയാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ഞാൻ ആദ്യമായിട്ട് പാട്ട് എഴുതിയിട്ട് ജനങ്ങൾ പാട്ടിലൂടെ അറിഞ്ഞ പേര് സുന്ദരി നീമന്ദുഗതരായിരുന്നു. പാട്ടിലെഴുതിയ അറിച്ചില്ല.
ഷാഫി ഞങ്ങളെ സ്വന്തം ആങ്ങളാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആർക്കും വിശ്വാസമാണെന്ന് ഞാൻ ചില ആൾക്കാരോടൊക്കെ പറയും, ഉമ്മ വാടകയ്ക്ക് വാങ്ങി. നീ എന്റെ ഹൃദയത്തിൽ പൊൻതാരമായി, മധുരിക്കും സുന്ദര ഗാനങ്ങളിൽ മലരേ നീ അഴകോലും സംഗീതമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സന്തോഷവും ദുഃഖവും തന്നെ എൻ്റെ പെങ്ങളെ പറ്റിയോ എഴുതിയ പാട്ടാണ്. നീ പെറ്റ പൈതങ്ങളിൽ കാണുന്നു നിന്റെ മുഖം, നിന്റെ താരാട്ട് കേൾക്കാൻ കൊതിക്കുന്നുണ്ടവരിന്നും. അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ, അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ. ആ നല്ല നാളുകളൊന്നും പുനർജനിക്കില്ലല്ലോ. അതിൽ രണ്ട് പൈതങ്ങളിൽ ഒന്നാണ് എൻ്റെ പെങ്ങളം മോൻ. ഇപ്പോഴും ആ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് എൻ്റെ കണ്ണു നിറയും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞുള്ള ഷാഫിൻ്റെ ചെറിയ മോനാണ്. എനിക്ക് നാല് കുട്ടികളാണ്. ഏറ്റവും ഇളയ മോനാണ് ഷാഫി. അഞ്ച് വയസ്സ് വരെ ബാബയെന്ന് വിളിച്ച് കൊണ്ടാടത്തില്ല. തോട്ട് പണി ഹോട്ടൽ പണിയൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുട്ടികളെല്ലാം വളർത്തിയത്. നബിദിനത്തിന് ഞാനൊരു പാട്ട് എഴുതി കൊടുത്തു. അപ്പോൾ ആ പാട്ടിൽ ചെറിയൊരു സമ്മാനം എനിക്ക് കിട്ടി. അത് മോന് ഏത് സ്റ്റേജിൽ കയറിയാലും അത് ആദ്യമായിട്ട് എപ്പോഴും പറയും, അമ്മ എഴുതി തന്ന പാട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ അങ്ങനെ. ഇനി മരണം വരെ മോൻ്റെ ഒരു തണൽ തന്നെ ഉള്ളൂ. അതിന് കൂടുതലായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും മോന് ഇതിൽ ഉയരത്തിലെത്തിക്കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യും. ഷാഫി പാടിയ പാട്ട്. സുന്ദരി നീ വന്ന് ഗസല ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമാ ജ്യോതിലോമേ നാത്തേ ഹേ വോ ജോഡേ നഹീ ജാതേ തോഡ് ലിയേ തോ ഫിർ ഛോഡേ നഹീ ജാതേ. പാനുള്ള നന്ദി കടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയൊരു കുറേ ജന്മങ്ങളെടുത്ത് തീർത്ത് കൊടുത്താലും ഇവരെ സന്തോഷിപ്പിക്കാനുള്ള ഭാഗമായില്ല. കാരണം നിങ്ങളിപ്പോൾ വന്നപ്പോൾ കണ്ടില്ല, ഇപ്പോൾ കയറി വരുമ്പോൾ ഒരിക്കലും ഇപ്പോൾ ഒരു ഓട്ടർഷ പോലും പിടിച്ചു വരില്ല. ഇപ്പോൾ ആ പണ്ടത്തെ ആ ശീലം ഇപ്പോഴും ഉപ്പാക്ക് ഉണ്ട് എന്നുള്ളതല്ല. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഞാനിങ്ങനെ ഒരു നിലയിലെത്തി കാണാനുള്ള സന്തോഷം ഉപ്പാക്ക് ഉണ്ടായത് അതിൻ്റെ സന്തോഷം എനിക്കുമുണ്ട്. അതെപ്പോഴും ഉണ്ടാവും. ഉപ്പ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പേര് മുസ്തഫ. ഞാൻ വീട്ടിൽ ചെറുപ്പത്തിലന്നൊരു നാൾ കളി വീട് പണിയുമ്പോൾ എല്ലാരും ചേർന്ന് ചൊല്ലില്ലേ ഞമ്മൾ ഇണകളായി കൂടിടുമെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരൻ എന്നുള്ള എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇന്നാട്ടിൽ തന്നെ ഞങ്ങളെ ഈ അടുത്ത കാലത്തായി ജന്മനാട്ടിൻ്റെ ഒരു ആദരവ് അദ്ദേഹത്തിന് ഈ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് കിനാവ് എന്ന കാസറ്റിൻ്റെ പ്രൊഡ്യൂസറായിട്ടാണ്. കലാ ഫീൽഡിലേക്കുള്ള ചുവടുവെപ്പിന് എനിക്ക് നല്ലൊരു വഴി തുറന്നു തന്നൊരു മനുഷ്യനാണ് അരിയേട്ടൻ. ഈ ഫീൽഡിലേക്കുള്ള കാൽവെപ്പിൽ ഒരുപാട് ആളുകൾ നിരാശപ്പെടുത്തിയെടുക്കുന്ന കൈപിടിച്ച് തന്നെ ഇവർക്ക് കൊണ്ടുവന്ന ചിട്ടി വൈഹി എന്നുള്ള പാട്ട് ഷാഫി പാടിയപ്പോൾ എനിക്ക് ഷാഫിൻ്റെ അന്നേരം ഷാഫിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് ഷാഫിൻ്റെ ഒരു കഴിവ് ഭയങ്കരമായിട്ടുണ്ടാകും എനിക്ക് ഫീൽ ചെയ്തു. കഥറിയപ്പോൾ ചൊല്ലിയ കാര്യം കനിയേ കനിയേ അത് കനവല്ലായിരുന്നെങ്കിൽ.
തൂങ്ങി മരിക്കാൻ പോവുകയാണ് സുനിതന്റെ കൂടെ ഷാഫിക്ക് അഭിനയിച്ചത് തൂങ്ങി മരിക്കാൻ പോവാന്നല്ല മരിച്ചിന്ന് തൂങ്ങി മരിച്ചിന്ന് സത്യം പറഞ്ഞ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും ഭാര്യയും കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരൻ ഇതുകൂടാതെ ഞാൻ ഷാഫിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ വേറെ ആളുകൾ ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒടിയും പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പം പ്രത്യേകിച്ച് ഇത് എടുത്തു പറയാൻ കാരണം ഇങ്ങനെ ഒരു കലാകാരന്റെ പേരും പറഞ്ഞിട്ട് വിളിക്കുന്നവരുടെ ചതിക്കുഴിയിലും പെൺകുട്ടികളുടെ പ്രത്യേകം വിട്ടു പോകാതിരിക്കും അപ്പൊ റജില നമ്മൾ ഇത്രയും സംസാരിച്ചു നമ്മൾ രണ്ടുപേരും മാത്രം അപ്പൊ അതാറ് ഷഹബാസ് തന്നെ ഉമ്മട്ട പോലെ നീലക്കെട്ടിട്ട് ഇങ്ങനെ റെഡി ആയി ഇരിക്ക ഇതാണ് എന്റെ മോൻ ടിപ്പു എന്ന് ഞാൻ വിളിക്കും പലരും ചോദിക്കലിന്റെ മോൻ പാട്ട് പാടുമോ ഭാവിയിൽ പാട്ടുകാരനൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അറിയില്ല അള്ളാഹു അലം മ്യൂസിക്കിലാണ് താല്പര്യമെങ്കിൽ അവരെ ഞാൻ ആ വഴിക്ക് വളർത്തും പക്ഷെ ഒരിക്കലും മത്സരിക്കാൻ വിടും മത്സരത്തിന്റെ ഫീൽഡാണ് സംഗീതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സംഗീതം സമാധാനത്തിന്റെ ഫീൽഡാണ് സ്നേഹമാണ് സംഗീതം ആരെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ജാടയാണെന്ന് പറയുന്നവർക്ക് ശക്തമായൊരു മറുപടി സത്യത്തിൽ എന്നെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കൾ കൊടുക്കുവാനുള്ള മറുപടി കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എന്നെ അടുത്തറിയാം ഞാൻ വന്നിരിക്കുന്നത് വളരെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സാധാരണ കൂലി വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഞാനെല്ലായിടത്തും മനസ്സോടും സംസാരിക്കുന്നത് കാരണം ഈ എന്നല്ല ഏതൊരു കലാകാരനെയും കലാകാരനാക്കി മാറ്റുന്ന ഓഡിയൻസാണ് ഇവിടുത്തെ പ്രേക്ഷകരാണ് നമ്മുടെ നിലനിൽപ്പ് ഓഡിയൻസാണ് അവരെ മുന്നിൽ ഒരിക്കലും ഞാനിതുവരെ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാളെ മുന്നിലും ഒരു എന്താ പറയുക അഹങ്കാരത്തിൻ്റെ ഒരു മുഖഭാവം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഇനി അങ്ങനെ ഒരു എന്താ പറയുക ഒരു തരി പോലെ എൻ്റെ മനസ്സിൽ അങ്ങനെ തരല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാനൊരു സംഗീതം 10-12 വർഷം പഠിച്ച ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ സംഗീത പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണെങ്കിൽ എനിക്ക് ഇത്തിരി ചാടൊക്കെ കാണിക്കുക എനിക്കെല്ലാം അറിയാമെന്നുള്ളത് ഇത് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ എന്നെ എല്ലാം ആക്കി മാറ്റിയതിൽ പഠിച്ചവനും അതുപോലെ ഇവിടുത്തെ നല്ല മനസ്സുള്ള ഒരുപാട് ഓഡിയൻസാണ് ആ നന്ദി എന്നും അവരോടുണ്ടാവും ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എൻ്റെ നേരെയുള്ള എല്ലാ മാന്യ പ്രേക്ഷകരോടും ഞാൻ വിനീതമായിട്ട് പറയാണ് എൻ്റെ നേരെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെക്കല്ലേ സ്റ്റുഡിയോയിൽ ലേറ്റായിട്ട് വരുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ ഒന്നേ ഉള്ളൂ എനിക്കിപ്പോൾ ഒരു ദിവസം തന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കുറച്ചു തരും എല്ലാവരും ഈ ഫീൽഡിൽ എല്ലാ കാലം നിലനിൽക്കുന്നില്ല എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചാൽ അയാൾക്ക് പാടിക്കൊടുക്കണം ആ പാട്ടിന് നമ്മൾ 1 മണിക്കൂർ സമയം എടുക്കുമെന്ന് വിചാരിച്ച പാട്ട് ചിലപ്പോൾ 2 മണിക്കൂർ പാടേണ്ടി വരും അപ്പോൾ ഇപ്പുറത്ത് പറഞ്ഞ സമയത്തിൽ കുറച്ച് വൈകേണ്ടി വരും ഒരിക്കലും കരുതി കൂട്ടി ഞാൻ ഒരിക്കലും എൻ്റെ ജോലിക്ക് എത്തൂല നേരം വൈകി എത്തൂല കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാൻ കാരണം എനിക്ക് വേറെ ഇപ്പം വേറെ ജോലിയില്ല മുമ്പ് ഓട്ടോ ഷോ ഓടിച്ചുകൊണ്ടിരുന്നു 12 മണിക്ക് എല്ലാ നാടൻ പണിക്കൊക്കെ പോയിരുന്നു ഇപ്പം ഇത് തന്നെ ജോലി അപ്പോൾ പാട്ടിന് ഞാൻ കരുതി കൂട്ടി നേരം വൈകി പോയാൽ എനിക്ക് നഷ്ടപ്പെടുന്ന എൻ്റെ അവസരവും അത് അതിലുപരി എനിക്ക് കിട്ടാതെ പോകുന്ന എൻ്റെ കുടുംബം ഭക്ഷിക്കേണ്ട ഭക്ഷണത്തിലുള്ള കാശുമാണ് ഉമ്മ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ അതുപോലെ അവരെ ഉമ്മയുടെ ഏട്ടത്തിമാർ ആങ്ങള ഒക്കെ വലിയൊരു കുടുംബം അവിടെ ആന്ധ്രയിൽ താമസിക്കുന്നത് ഞാൻ പാട്ടുകാരനായിട്ടും എൻ്റെ മുത്തുമ്മക്ക് മറ്റുള്ളവർക്ക് പാട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഗൽവാൻ ഫാത്തിമ ഫോണിൽ അവർക്ക് ദിൽ കേന്ദർ തുഹേന ആ ലിറിക്സിൻ്റെ സെയിം ഹിന്ദി വേർഡ്സാണ് പാടിക്കൊടുത്തത് അതിനും ഇവിടുത്തെ ജനങ്ങൾ സ്വീകരണം തന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് ശേഷം ഇപ്പോൾ ഒരുപാട് ഗായകന്മാർ എൻ്റെ ശബ്ദത്തിൽ തന്നെ ഉണ്ട് കുറച്ചു അവർ ഇനിയും ഉയർത്തട്ടെ കാരണം നല്ല കഴിവുള്ളവരാണ് എന്നെക്കാളും നല്ല പ്ലാൻസ് ഉള്ളവരാണ് ഇപ്പോൾ പുതിയതായിട്ട് അരിപ്പോ തിരുപ്പോ പാടിയ ആബിദ് പലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അരിപ്പോ തിരുപ്പോ അതുപോലെ എത്ര നാൾ കാത്തിരുന്നൊക്കെ ഞാൻ പാടിയതാണ് സലീം കോടത്തൂരാണ് എത്ര നാൾ കാത്തിരുന്ന് പാടിയത് അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കണം ഒരുപാട് ആളുകളുടെ പിന്നെ ബാഗൊക്കെ ചുമന്നുകൊണ്ട് പോയിട്ട് ഒരുപാട് ആളുകളുടെ പിന്നെ ഇടയിൽ ഒരു ജഗ് വെള്ളമൊക്കെ കൊണ്ടുവച്ച് ഒരുപാട് വെള്ളം ഏറ്റവും കൂടുതൽ വെള്ളം ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ആകെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അതന്ന് കിട്ടിയാൽ കിട്ടി അപ്പോൾ പാടിക്കഴിയുമ്പോൾ അന്ന് ഒരു ഹിന്ദി പാട്ട് ഞാൻ അത്യാവശ്യം തെറ്റില്ലാണ്ട് പാടുന്നതെന്ന് എനിക്ക് തോന്നുന്നു മേരെ മിക്കുക എന്നുള്ള പാട്ടൊക്കെ പാടിക്കഴിയുമ്പോൾ ഞാൻ ഇപ്പുറം വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ദാഹിച്ചപ്പോൾ വെള്ളത്തിന് ചോദിച്ചപ്പോൾ അന്ന് ഹിന്ദി പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഹിന്ദി തമിഴൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു സിംഗർ അയാൾ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ കുടിച്ച ഗ്ലാസ് ഞാൻ ചോദിച്ചപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് താഴത്തിട്ടിട്ട് അത് കഴുകി കുടിച്ചോളാൻ പറഞ്ഞു ഇതെൻ്റെ നെഞ്ചത്ത് കഴിച്ചുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു അല്ലാതെ ഒരു നാടകീയ സംഭവം അല്ല ഉണ്ടാക്കിയ സംഭവം ഒന്നുമല്ല ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ഫീലിങ്ങാണ് ഞാൻ ഈ ഫീൽഡിൽ വന്ന സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലെ ഈ ഫീൽഡിലുണ്ടായിരുന്ന പൂർവികന്മാരായ സിംഗേഴ്സ് പല സ്ഥലത്ത് വെച്ചും എന്നെ എൻ്റെ ഉമ്മാനെയും ബാപ്പാനൊക്കെ വിളിച്ചുകൊണ്ട് തെറി പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ട് കാരണം
ഞാനവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ആ കാര്യം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 6 വർഷം ഞാൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് പ്രണയിച്ചിരുന്നു. അവൾക്ക് അവൾ ഇഷ്ടപ്പെട്ട ആളെ നഷ്ടപ്പെട്ട കഥയാണ്. അന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിരുന്നു. കുറച്ച് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയേറെ ആഗ്രഹിച്ചിരുന്ന എൻ്റെ പെണ്ണിനെ പോലും എനിക്ക് തരാതെ ഇരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ അൽഹംദുലില്ലാഹ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോൾ ഞാൻ ആ പ്രണയിച്ച കുട്ടിയിൽ നിന്നും പോലും കിട്ടില്ലായിരുന്നു ഇത്രയും സ്നേഹം. ഞാൻ ഇവൾ ഇരിക്കുന്നുണ്ട് പറയില്ല. എൻ്റെ നേരെ യാതൊരു സംശയമില്ലാതെ എന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ റജിലാനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് പ്രണയ ദുരന്തത്തിൽ യാതൊരു സങ്കടവുമില്ല. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ആ ഓർമ്മ നമുക്കുണ്ടാവും. ആ ഓർമ്മ നശിച്ചാൽ പിന്നെ കലാകാരനില്ലല്ലോ. കൊട്ടാര മുറ്റത്തെ പൂക്കളടർന്നു മാനത്തെ മാറി വില്ലെങ്ങ് മറഞ്ഞു. ആ ട്യൂണിൽ ഞങ്ങൾ അതിനൊരിക്കലും എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ആ ഒരു ട്യൂണിനെ നശിപ്പിക്കാത്ത രീതിയിൽ ഉള്ള വരികൾ എഴുതാൻ സാധിച്ചതിൽ എനിക്ക് പടച്ചവനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം എൻ്റെ വരികളൊന്നും എൻ്റെ അല്ല മുഴുവൻ ക്രെഡിറ്റും പടച്ചവനാണ്. കാരണം ഞാൻ സാഹിത്യമൊന്നും പഠിക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷേ പാട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ പറയട്ടെ പാട്ട് സംഗീതത്തിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും സംഗീതം എന്തോ ഒരു വരദാനം ഒരു പുണ്യമൊക്കെ. അല്ലെങ്കിൽ ഷാഫിക്ക് ഇത്രയും വരികൾ എഴുതാൻ സാധിക്കും. ഞാൻ എഴുതാനിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ ഒരു പ്രേമം ഉണ്ടാവില്ല. പക്ഷേ ഉടനടി ഏതെങ്കിലും ഒരു തീം ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ച് പഠിച്ചോണം. ഞാൻ ഈ പാട്ട് എഴുതാനിരിക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ മണ്ണിൽ പതിയുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിന് എന്തോ ഒരു സന്തോഷം പോലെ എൻ്റെ മനസ്സിൽ തോന്നിയാൽ അപ്പോൾ ഞാൻ എഴുതിയാണ്. വീട്ടിലെ ഇതിൻ്റെ ചുമരിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇരുത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് എഴുതിയാണ്. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും പൂവും കുയിലും കൂട്ടിനു തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പൂങ്കാവനമില്ല പൂത്ത വണമില്ല ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല. താമര ചേരുള്ള സുന്ദരി പെണ്ണ് നീ ഓമന തിങ്കള ചേരുമോ മാറത്ത്. പാലാണ് പ്രേമം തേനാണ് പ്രേമം കരളിൽ കതിരിട്ട പ്രേമം മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. എന്നെയൊന്ന് പ്രേമിച്ചാലെന്തടി പൂങ്കരളേ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടി. എനിക്ക് പാട്ടുകൾ എഴുതാനും പാട്ടുകൾ പാടാനും പ്രചോദനം ആയതിൽ ഒരു വലിയ ഭാഗം പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ കാമുക്. അതുപോലെ ഇപ്പം എൻ്റെ നിത്യജീവിതത്തിൽ പിന്നെ എൻ്റെ പ്ലസ് പോയിൻ്റായിട്ടും എൻ്റെ ഐശ്വര്യമായിട്ടും ഞാൻ കാണുന്നത് എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവളുള്ളിടത്തോളം കാലം എനിക്ക് മറ്റുള്ള സങ്കടങ്ങളൊന്നുമില്ല. സ്നേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ എല്ലാ പാഠങ്ങളും 1st class മുതൽ സ്നേഹം പഠിച്ച് പഠിച്ച് വരികയാണ്. ഇപ്പോൾ ഞാൻ 10th class യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ പഠിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് ഈ സ്നേഹം മുഴുവൻ മരണത്തോളം എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാവില്ലേ? ആ ഉണ്ടാവണം. പ്രണയിക്കുകയാണെങ്കിൽ ആത്മാവിൽ തൊട്ട് സത്യം ചെയ്ത് പ്രണയിക്കുക. താൽക്കാലികമായിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രണയോ അല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലിക സുഖത്തിന് വേണ്ടിയുള്ള പ്രണയോ ആവരുത്. പ്രണയം എന്ന് പറയുന്നത് ആത്മാവ് കൊണ്ടാണ്. ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ കുട്ടികൾ മലപ്പുറത്ത് നിന്ന് എന്നോട് പറഞ്ഞു, ചാപ്പിക്ക എൻ്റെ മാണിക്യമായനെ നിർബന്ധമായിട്ട് പാടണം. ഒരുപാട് ആൾ വിളിച്ചാലും ഞാനിങ്ങനെ ചിന്തിച്ച് എൻ്റെ മാണിക്യമായനെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പുറത്ത് വേറൊരാൾ ചോദിച്ചപ്പോൾ അയാൾ പാടുന്നത്. അപ്പം ഞാൻ പാടിയത് ഇത്രയും നല്ലൊരു പാട്ടിന് ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ആ പാട്ട് എനിക്ക് തന്നവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ വിഷ്വലും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട്. ആ പാട്ട് രണ്ടുപേരും പാടാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഒരുപാട് 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 നന്ദി. ഒരുപാട് ആളുകളോട് ഈ ഫീൽഡിലുണ്ട്. ചിലപ്പോൾ എൻ്റെ ഈ ഫീൽഡിൽ നിന്ന് തിരക്കുകൊണ്ട് തമ്മിൽ കാണാതെ പോയ ഒരു വിഷമം ഒരിക്കലും നിങ്ങൾ മനസ്സിൽ അതെനിക്ക് ശാപമായിട്ട് കരുതരുത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങളൊക്കെ. ഞങ്ങളെ കുടുംബജീവിതം മെച്ചപ്പെടുത്തി തന്നത് നിങ്ങളാണ്. നിങ്ങളാണ് ഓരോ മീഡിയയും വളർത്തുന്നത്. ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമിനും നിങ്ങളാണ് പിൻബലം നൽകുന്നത്. ഈ ഒരു പിൻബലം ഇങ്ങനത്തെ നല്ല പ്രോഗ്രാംസ് വരുമ്പോൾ എപ്പോഴും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവണം. നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് എന്നെ പോലത്തെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത് നേരക്ക് നേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത്രയും നല്ലൊരു പിന്നെ പ്രോഗ്രാം ഉണ്ടാക്കി കൊണ്ടുവരാനും
ഒരുപാട് കലാകാരന്മാർ ഞങ്ങളിപ്പോൾ എന്നെപ്പോലെ ഒരുപാട് തുറന്നു പറയാൻ തന്മനസ്സുള്ള ആളുകളുടെ മനസ്സും ഞങ്ങളുടെ ജീവിത രീതികളും ഞങ്ങളെ നിത്യജീവിതത്തിലെ ചര്യകളും ഞങ്ങളുടെ കുടുംബങ്ങളുടെ പിന്നെ കുടുംബങ്ങൾക്ക് ഓഡിയൻസിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും കാണിക്കാനും നിങ്ങൾ കാണിച്ച ഈ തന്മനസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ധൈര്യത്തെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. മുന്നിൽ വന്ന പെണ്ണെ നീ മുത്തുമാല കോർത്തു വെച്ചതാക്കു വേണ്ടി സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ ഈ ഇഷ്ടമാകെ കാത്തു വെച്ചതാക്കു വേണ്ടി ചൊല്ല് രജില എന്റെ രജില ചൊല്ല് രജില എന്റെ രജില പട്ടുടുത്ത്